ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും തമ്പനിയിൽ വായിച്ച് കാണും. 2021 നിയമസഭാ ഇലക്ഷൻ അടുത്തു വരികയാണ്. നമുക്കറിയാം എല്ലായിടത്തും പ്രചരണം ഊർജിതമാണ്. എങ്കിലും നിങ്ങളുടെ നേതാവ് ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. ആചാര്യനായ ചാണക്യൻ ഇലക്ഷൻ എന്ന യുദ്ധഭൂമിയിൽ പാലിക്കേണ്ട കലകളെപ്പറ്റി അല്ലെങ്കിൽ പ്ലാനിങ്ങിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ നേതാവിന് ഈ ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തണം. MLA ആയി മത്സരിക്കുന്നവർക്കും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കലകൾ ആവശ്യമാണ്. സ്ഥാനാർത്ഥി മെൻ്റലി പ്രിപ്പയർ ആകണം. മെൻ്റലി പ്രിപ്പയറായ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. യുദ്ധത്തിൽ വിജയമാണ് ലക്ഷ്യം. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ മാർഗമേതായാലും കുഴപ്പമില്ലെന്ന് ആചാര്യനായ ചാണക്യൻ പറയുന്നുണ്ട്. മെൻ്റലി പ്രിപ്പയറായ ഒരു സ്ഥാനാർത്ഥിക്ക് നല്ല പ്രചരണം കാഴ്ചവെക്കുവാൻ സാധിക്കും. രണ്ടാമത്, സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൂട്ടണം. ഇത് ജനങ്ങളെ സ്ഥാനാർത്ഥിയിലേക്ക് അടുപ്പിക്കും. സീറ്റ് ലഭിക്കാനുള്ള അവസരം ഇത് ആയാസമാക്കും. കൂടാതെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ നല്ലതായാലും ചീത്തയായാലും എപ്പോഴും ഉണ്ടാവണം. പൈസ വരാനുള്ള വഴി അത് എളുപ്പമാക്കും. മൂന്നാമത്, നിയമസഭാ ഇലക്ഷനിൽ ഫണ്ടിൻ്റെ ലഭ്യത അനിവാര്യമാണ്. പാർട്ടിയിൽ നിന്ന് കുറച്ച് പൈസ ലഭിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് പൈസ ലഭിക്കും, കൂടാതെ സ്വന്തം ബിസിനസ്സിൽ നിന്നും ലഭിക്കും. എങ്കിലും ഓരോ നിമിഷവും നിയമസഭാ ഇലക്ഷനിൽ പൈസ ചിലവാകും. അതിൻ്റെ ലഭ്യത ഉറപ്പാക്കണം. നാലാമത്, ചിന്തകളാണ്. രാഷ്ട്രീയപരമായും മതപരമായും സംസ്ഥാനത്തെപ്പറ്റിയോ ഇന്ത്യയെപ്പറ്റിയോ സ്വന്തം മണ്ഡലത്തെപ്പറ്റിയോ ഉള്ള ചിന്തകൾ എന്തായാലും അത് ജനങ്ങളിൽ വ്യക്തമാക്കി കൊടുക്കണം. അഞ്ചാമത്, ഒരു സ്ഥാനാർത്ഥിക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവണം. ഉദാഹരണത്തിന്, നല്ല വസ്ത്രധാരണം, നല്ല ഗ്രൂമിങ്, നല്ല സംസാരം. വീട്ടിലും അയൽപ്രദേശങ്ങളിലും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം. സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയും അറിവുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്തമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കൽ. എതിർ സ്ഥാനാർത്ഥിയുടെ ആരോപണങ്ങൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള കാരണങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ വിജയത്തിലേക്കുള്ള ദൂരം കുറയ്ക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ ഒരു സ്ഥാനാർത്ഥിക്കും സാധിക്കുകയില്ല.